വത്തുപ്പുഴ ഗ്രാമപഞ്ചായത്ത് മേഖലയിൽ നിലവിൽ 120ഓളം ആക്ടീവ് കേസുകളാണ് ഉള്ളത്. ഈ കോവിഡിന്റെ രണ്ടാം ഘട്ട വ്യാപനത്തിന്റെ തുടക്ക ഘട്ടത്തിൽ തന്നെ വിപുലമായ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. വാർഡ് തലത്തിൽ നിരീക്ഷണ സമിതികൾ വളരെ സജീവമായി വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. നമ്മുടെ പഞ്ചായത്തിലെ നിലവിലത്തെ അവസ്ഥ വെച്ചിട്ട് റോസ്മല ഒഴികെയുള്ള ബാക്കി 19 വാർഡുകളിലും പോസിറ്റീവ് കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഈ പോസിറ്റീവ് കേസ് വരുന്ന അതിനനുസരിച്ച് തന്നെയുള്ള ടെസ്റ്റുകളും നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നാളെ കഴിഞ്ഞ് ഒരു ലോക്ക്ഡൌൺ നിർദ്ദേശം ഗവൺമെന്റ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ നിരവധിയായ ആശങ്കകളും വിഷമങ്ങളും നമ്മുടെ പൊതുജനങ്ങൾ നേരിടുന്നതായി പഞ്ചായത്തിന് അറിയാം. എന്നാൽ അത്തരത്തിൽ യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല. എല്ലാത്തരം ഇതിനെ നേരിടുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇതിനകം തന്നെ ഒരു പക്ഷേ ഇങ്ങനൊരു ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങൾ ഗ്രാമപഞ്ചായത്ത് നടത്തിയിരുന്നു. നമുക്ക് താഴെത്തട്ടിൽ വാർഡ് തലത്തിൽ തന്നെ ഈ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ പൊതുജനങ്ങളെ സഹായിക്കാൻ രണ്ടു വീതം തെരഞ്ഞെടുക്കപ്പെട്ട വോളണ്ടിയർമാരുടെ പ്രവർത്തനം ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. പഞ്ചായത്ത് തലത്തിൽ ഹെൽപ്പ് ഡെസ്കിന്റെ വിപുലമായ പ്രവർത്തനം ഇന്നലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. അത് 24 മണിക്കൂറും ജനങ്ങൾക്ക് സേവനം ലഭിക്കും. ഒപ്പം ആശുപത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമ്മുടെ കോവിഡ് രോഗികൾക്കും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന്റെ കാര്യത്തിൽ ആശാവർക്കർമാരെ സഹായിക്കുന്നതിന് വേണ്ടി വാർഡ് മെമ്പർമാരുടെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക കോർഡിനേറ്റർമാരെ തന്നെ നിശ്ചയിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനം പഞ്ചായത്ത് ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ പലർക്കും ആശങ്കയുള്ളത് നമ്മുടെ നാട്ടിൽ കൃത്യമായ ട്രീറ്റ്മെന്റ് ലഭിക്കുമോ, ഓക്സിജന്റെ ആവശ്യം വന്നാൽ ഓക്സിജൻ മതിയായ അളവിൽ നമ്മുടെ പഞ്ചായത്ത് മേഖലയിലുണ്ടോ, ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നാൽ അതിനുള്ള സൗകര്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ധാരാളം സംശയങ്ങളാണ് വിളിച്ചു വയ്ക്കുന്നത്. അന്നേരം അത്തരത്തിലുള്ള ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യവും നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചുകൊണ്ടില്ല. നമ്മുടെ CHC 11 സിലിണ്ടറാണ് നമുക്ക് ഈ ഓക്സിജനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. അതിലെ 8 ഓക്സിജൻ സിലിണ്ടർ ഇപ്പോൾ ഫില്ലാണ്. 2-3 സിലിണ്ടറുകൾ ഫില്ല് ചെയ്യാനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. ഇതൊരു മതിയായ നമ്മളെപ്പോലെ ഒരു പഞ്ചായത്തിൽ മതിയായ അളവിലുള്ള ഓക്സിജന്റെ അളവാണ്. അതുകൊണ്ട് തന്നെ യാതൊരു വിഷമവുമില്ല. ഇനി ആശുപത്രിയിലേക്ക് ഓക്സിജന്റെ ആവശ്യമുള്ള ഏതെങ്കിലും പേഷ്യന്റിനെ നമുക്ക് കുറച്ചു നേരം ഒബ്സർവേഷനിൽ വെക്കേണ്ട സാഹചര്യം വന്നാൽ 8-10 രോഗികൾ വന്നാലും അതിനുള്ള സൗകര്യം നമ്മുടെ ആശുപത്രിയിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി അതിനപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ മതിയായ സൗകര്യങ്ങളോടെ കൂടിയുള്ള ആംബുലൻസ് സൗകര്യം നമ്മൾ ഏർപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ തന്നെ 108 ആംബുലൻസിന്റെ സേവനം ലഭിക്കുന്നു. ഇതിന് പുറമേ ഗ്രാമപഞ്ചായത്ത് തനതായ ഒരു ആംബുലൻസിന്റെ സർവീസ് കൂടി ആരംഭിക്കുന്നതിനെ കുറിച്ചാണ് തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിൽ അത് ആരംഭിക്കും. ഒപ്പം ഇനിയിപ്പോൾ കോവിഡ് കൂടുതലായിട്ട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ സ്റ്റെപ്പ് ഡൗൺ CFLTC നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ആരംഭിക്കാനുള്ള നടപടികൾ പൂർത്തീകരിച്ചു. നമ്മുടെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ ഭാഗമായിട്ടുള്ള ബിൽഡിംഗിൽ ഏകദേശം 100ലധികം പേർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളോടുകൂടിയുള്ള സ്റ്റെപ്പ് ഡൗൺ CFLTC ആണ് പഞ്ചായത്ത് ഒരുക്കുന്നത്. അതും ഏറെക്കുറെ പ്രവർത്തന സജ്ജമാണ്. ഏത് ഘട്ടത്തിലും ഇനി വരാൻ പോകുന്ന ഏത് സാഹചര്യത്തെയും അതേ അർത്ഥത്തിൽ നേരിടാൻ പഞ്ചായത്ത് ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്.